ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ റിവിഷൻ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ഫോർ ബിസിനസ് എന്ന സബ്ജക്റ്റിലെ കോറലേഷൻ ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് പ്രോബ്ലംസ് ഏരിയയായ സ്പിയർമാൻസ് റാങ്ക് കോറലേഷൻ ആണ്. എസ് എ ആയിട്ട് ചോദിച്ചു വരുന്ന ഒരു പ്രോബ്ലം കൂടിയാണിത്. ആദ്യം നമുക്ക് എന്താണ് സ്പിയർമാൻസ് റാങ്ക് കോറലേഷൻ എന്ന് നോക്കാം. ക്വാളിറ്റേറ്റീവ് ആട്രിബ്യൂട്ട്സിന്റെ റിലേഷൻസ് മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് സ്പിയർമാൻസ് റാങ്ക് കോറലേഷൻ. ദ കോറലേഷൻ കോഫിഷ്യന്റ് ഒബ്റ്റെയിൻഡ് ഫ്രം റാങ്ക്സ് ഓഫ് ദ വേരിയബിൾസ് ഇൻസ്റ്റെഡ് ഓഫ് ദർ ക്വാണ്ടിറ്റേറ്റീവ് മെഷർമെന്റ് ഈസ് കോൾഡ് റാങ്ക് കോറലേഷൻ. ക്വാളിറ്റേറ്റീവ് ആട്രിബ്യൂട്ട്സിനെ റാങ്ക് ചെയ്തിട്ടാണ് നമ്മൾ ഇവിടെ കോറലേഷൻ കോഫിഷ്യന്റ് കണ്ടുപിടിക്കുന്നത്. ഈ ഒരു മെത്തേഡ് ഡെവലപ്പ് ചെയ്തത് ചാൾസ് എഡ്വേർഡ് സ്പിയർമാൻ ആണ്. അതുകൊണ്ടാണ് ഇതിനെ സ്പിയർമാൻസ് റാങ്ക് കോറലേഷൻ എന്ന് പറയുന്നത്. എങ്ങനെയാണ് നമുക്ക് സ്പിയർമാൻസ് കോഫിഷ്യന്റ് ഓഫ് കോറലേഷൻ കണ്ടുപിടിക്കുക എന്ന് നോക്കാം. സ്പിയർമാൻസ് കോഫിഷ്യന്റ് ഓഫ് കോറലേഷൻ ഈക്വൽ ടു 1 - 6σ d² ÷ (n³ - n). ഇതിലെ ഓരോ ടേംസും നമുക്ക് എന്താണെന്ന് നോക്കാം. ഡി ഈസ് ഡിഫറൻസ് ബിറ്റ്വീൻ ദി റാങ്ക്സ് ആൻഡ് എൻ ഈസ് നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് ഓർ നമ്പർ ഓഫ് ഐറ്റംസ്. നേരത്തെ പറഞ്ഞതുപോലെ ഒരു എസ് എ വരെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഏരിയയാണ് സ്പിയർമാൻസ് റാങ്ക് കോറലേഷൻ. നമുക്കൊരു പ്രോബ്ലം നോക്കാം. ഫൈൻഡ് ദ റാങ്ക് കോറലേഷൻ കോഫിഷ്യന്റ് ഫ്രം ദി ഫോളോയിങ് ഇൻഫോർമേഷൻ. താഴെ തന്നിരിക്കുന്ന ഇൻഫോർമേഷൻ വെച്ച് റാങ്ക് കോറലേഷൻ കോഫിഷ്യന്റ് ഫൈൻഡ് ഔട്ട് ചെയ്യുക, അതാണ് ക്വസ്റ്റ്യൻ. നമുക്ക് രണ്ട് ഒബ്സർവേഷൻസ് തന്നിട്ടുണ്ട്, 10 ടൗൺസിലെയും പോവർട്ടി റേറ്റും അതേപോലെ ഓവർ ക്രൗഡിങ്. ഈ ഒരു ഡാറ്റ വെച്ചിട്ട് റാങ്ക് കോറലേഷൻ കോഫിഷ്യന്റ് ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ. നമുക്ക് നോക്കാം എങ്ങനെയാണ് റാങ്ക് കോറലേഷൻ കോഫിഷ്യന്റ് കമ്പ്യൂട്ട് ചെയ്യുന്നതെന്ന്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾക്ക് അതിൻ്റെ ഫോർമുല അറിയേണ്ടതുണ്ട്. നേരത്തെ സ്ലൈഡിൽ സ്പെസിഫൈ ചെയ്തതുപോലെ റാങ്ക് കോറലേഷൻ കോഫിഷ്യന്റ് ഈക്വൽ ടു 1 - 6σ d² ÷ (n³ - n). ഇതാണല്ലോ നമ്മുടെ ഫോർമുല. ഇതിൽ നമുക്ക് എന്തൊക്കെ വേണം? ഡി ഫൈൻഡ് ഔട്ട് ചെയ്യണം. എന്താണ് ഡി? ഡിഫറൻസ് ബിറ്റ്വീൻ റാങ്ക്സ്. ഈ ഒരു ക്വസ്റ്റ്യനിൽ റാങ്ക്സ് തന്നിട്ടില്ല, അതുകൊണ്ട് ആദ്യം നമ്മൾ ഓരോ ഒബ്സർവേഷന്റെയും റാങ്ക് ഫൈൻഡ് ഔട്ട് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് അതിൻ്റെ ഡിഫറൻസ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ സാധിക്കൂ. ആ ഡിഫറൻസ് ആണ് ഈ ഒരു ഫോർമുലയിലെ ഡി. ദെൻ നെക്സ്റ്റ് ടേം എന്താണ്? എൻ ആണ്. എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഐറ്റംസ് അല്ലെങ്കിൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻ എന്നൊക്കെ പറയാം. ഇവിടെ 10 ടൗൺസ് ആണുള്ളത്, അതിനെയാണ് എൻ ആയിട്ട് എടുക്കുന്നത്. സോ നമുക്ക് ആകെ ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ളത് ഡി ആണ്. ഡി ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി സ്ക്രീനിൽ കാണുന്നത് പോലെ ഒരു കോളം വരക്കണം. സ്ക്രീനിൽ കാണുന്നത് പോലെ ഒരു ടേബിൾ വരച്ചതിന് ശേഷം ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ടൗൺസ്, പോവർട്ടി, ഓവർ ക്രൗഡിങ് ഈ മൂന്ന് ഡീറ്റെയിൽസും ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് പോലെ തന്നെ എൻ്റർ ചെയ്യുക. എന്നിട്ട് നമുക്ക് കാണേണ്ടത് ഡി ആണ്. ഡി കാണാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് R1 ഉം R2 ഉം ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടതുണ്ട്. അതായത് റാങ്ക് 1 ഉം റാങ്ക് 2 ഉം. R1 എന്ന് പറയുന്നത് പോവേർട്ടിയുടെ റാങ്കിംഗ് ആണ്. അതേപോലെ R2 എന്ന് പറയുന്നത് ഓവർ ക്രൗഡിങ്ങിന്റെ റാങ്കിങ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ പോവേർട്ടിയുടെ റാങ്കിങ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാം. പോവേർട്ടിയുടെ റാങ്കിങ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ ഹയസ്റ്റ് പോവേർട്ടി ഉള്ളത് റാങ്ക് നമ്പർ 1. നമുക്ക് നോക്കാം പോവേർട്ടിയുടെ അണ്ടറിലെ ഹയസ്റ്റ് വാല്യൂ ഏതാ വരുന്നത്? ടൗൺ A യ്ക്ക് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള 17 എന്നാണ്. സോ 17 എന്ന് പറയുന്നത് റാങ്ക് 1. അതേപോലെ നെക്സ്റ്റ് വാല്യൂ ഏതാണ്? 16 ആണ് വരുന്നത്, അത് റാങ്ക് 2. 15 വരുന്നത് റാങ്ക് 3. അങ്ങനെ 6 വരുന്നത് റാങ്ക് 10 വരെ നമ്മൾ റാങ്ക് ചെയ്യണം.
ഇന്ന സിമിലർ വേ ഇതേപോലെ ഓവർ ക്രൗഡിങ്ങിനെയും നമ്മൾ റാങ്ക് ചെയ്യേണ്ടതാണ്. ആ റാങ്ക് നമ്മൾ R2 എന്ന കോളത്തിലാണ് എൻ്റർ ചെയ്യേണ്ടത്. ഓവർ ക്രൗഡിങ്ങിലെ ഹയസ്റ്റ് വാല്യൂ വരുന്നത് 46 ആണ്. അതിനെ നമ്മൾ റാങ്ക് നമ്പർ 1 എന്ന് മാർക്ക് ചെയ്യുന്നു. നെക്സ്റ്റ് വാല്യൂ ഏതാണ്? 36. അത് റാങ്ക് നമ്പർ 2. 35 റാങ്ക് നമ്പർ 3. 27 റാങ്ക് നമ്പർ 4 തുടങ്ങി ഏറ്റവും ലോവസ്റ്റ് വാല്യൂ ആയ 2 റാങ്ക് നമ്പർ 10 ആയിട്ട് റാങ്ക് ചെയ്യുന്നു. സോ നമുക്ക് എത്ര കിട്ടി? R1 R2 കിട്ടി. ഇനി നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് ഡി, ഡിഫറൻസ് ബിറ്റ്വീൻ റാങ്ക്സ്. R1 R2 കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ ഡിഫറൻസ് കാണാം? ഒന്നിൽ നിന്ന് മറ്റൊന്ന് മൈനസ് ചെയ്താൽ മതി. ഫസ്റ്റ് കേസിൽ R1 എന്ന് പറയുന്നത് 1 ആണ്, R2 എന്ന് പറയുന്നത് 2 ആണ്. അത് തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? 1. സെക്കൻഡ് കേസിൽ R1 എന്ന് പറയുന്നത് 5 R2 എന്ന് പറയുന്നത് 1 സോ അവിടെ വരുന്ന ഡിഫറൻസ് എത്ര? 5 - 1 = 4. തേർഡ് കേസിൽ വരുന്നത് 3 ഉം 3 ഉം, സോ ഡിഫറൻസ് ഈസ് 0 ആണ്. ഇങ്ങനെ ഓരോ കേസിലും R1 R2 ഡിഫറൻസ് എത്രയാണെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്ത് ഡി എന്ന കോളത്തിൽ എൻ്റർ ചെയ്യുക. ഇനി നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ളത് ഡി സ്ക്വയർ ആണ്. ഡി സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഡി എന്ന കോളത്തിലുള്ള വാല്യൂയുടെ സ്ക്വയർ ആണ് നമ്മൾ ഡി സ്ക്വയർ എന്ന കോളത്തിൽ എൻ്റർ ചെയ്യേണ്ടത്. ഇവിടെ ഫസ്റ്റ് കേസിൽ വരുന്നത് എന്താണ്? 1. സോ ഡി സ്ക്വയറിൽ നമ്മൾ എന്ത് ആഡ് ചെയ്യണം? 1 സ്ക്വയർ എന്ന് പറയുന്നത് 1 തന്നെയാണ്. നെക്സ്റ്റ് റോൾ എന്താ വരുന്നത്? ഡി 4 വരുന്നത്. സോ ഡി സ്ക്വയർ എത്രയാണ്? 4 സ്ക്വയർ. 4 = 16 ആണ്. തേർഡ് കേസിൽ വരുന്നത് 0 ആണ്. സോ 0 = 0. അതേപോലെ നെക്സ്റ്റ് കേസ് വരുന്നത് 3 ആണ്. 3 = 9. ഇതേപോലെ ഓരോ വാല്യൂയുടെയും ഓരോ വാല്യൂ ഓഫ് ഡിയുടെയും സ്ക്വയർ ആണ് നമ്മൾ ഫൈനൽ കോളത്തിൽ, ഡി സ്ക്വയർ എന്ന കോളത്തിൽ നമ്മൾ എൻ്റർ ചെയ്യേണ്ടത്. ഇനി നമുക്ക് ഡി സ്ക്വയറിൽ വരുന്ന ഓരോ വാല്യൂ ആഡ് ചെയ്തിട്ട് ടോട്ടൽ വാല്യൂ താഴെ എൻ്റർ ചെയ്യണം. അതായത് 1 + 16 + 0 + 9 + 4 + 0 + 0 + 4 + 1 + 9 = 44. ഇത്രയുമാണ് നമ്മൾ ഈ കോളത്തിൽ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ഇനി നമുക്ക് ഈ വാല്യൂസ് ഫോർമുലയിൽ അപ്ലൈ ചെയ്യാം. നമ്മുടെ ഫോർമുല എന്താണ്? R = 1 - 6σ d² / (n³ - n). നമ്മൾ ഡി സ്ക്വയർ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുണ്ട്. സിഗ്മ ഡി സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഡി സ്ക്വയറിന്റെ ടോട്ടൽ വാല്യൂ, അതായത് ഓരോ ഡി സ്ക്വയറിന്റെ വാല്യൂ ആഡ് ചെയ്തതിനെയാണ് സിഗ്മ ഡി സ്ക്വയർ എന്ന് പറയുന്നത്. നമ്മൾ ആഡ് ചെയ്ത് ഓൾറെഡി ടേബിളിൽ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുണ്ട് എത്രയാണ്? 44. അത് നമ്മൾ ആ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതേപോലെ എൻ എന്ന് നമ്മൾ നേരത്തെ എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്? 10. നമ്പർ ഓഫ് ഐറ്റംസ്, അതായത് എത്ര ടൗൺസ് ആണുള്ളത്? A, B, C, D തൊട്ട് J വരെ 10 നമ്പേഴ്സ് ഉണ്ട്. സോ എന്നിന്റെ വാല്യൂ 10 ആണ്. നമ്മൾ ഈ വാല്യൂസ് ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 1 - 6 × 44 / (10³ - 10). അതെത്രയാണ് വരുന്നത്? 1 - 264 / (10³) എന്ന് പറയുന്നത് 1000 - 10 = 1 - 264 / 990 264 / 990 എത്രയാണ്? 0.27. സോ നമ്മൾ ഫോർമുലയിൽ അപ്ലൈ ചെയ്യുമ്പോൾ 1 - 0.27 = 0.73. ഇതാണ് റാങ്ക് കോറിലേഷൻ കോഫിഷ്യൻറ്. നമ്മൾ ഈ ഇതിൽ ഓർത്തിരിക്കേണ്ട കാര്യം, ഇത് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ള ഫോർമുല. ക്വസ്റ്റ്യനിൽ റാങ്ക് തന്നിട്ടില്ലെങ്കിൽ റാങ്ക് ഫൈൻഡ് ഔട്ട് ചെയ്യുക, എന്നിട്ട് ഡി സ്ക്വയർ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ഡി ഡിഫറൻസ് കാണുക, എന്നിട്ട് അതിൻ്റെ സ്ക്വയർ എടുക്കുക.
എന്നിട്ട് അതിൻ്റെ ടോട്ടൽ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യുക. ഇത് ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ റാങ്ക് കോറിലേഷൻ കോഫിഷ്യൻ കമ്പ്യൂട്ട് ചെയ്യാം. വളരെ ഈസി ആയിട്ടുള്ള ഒരു പ്രോബ്ലമാണ്. ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നല്ലൊരു മാർക്ക്, മുഴുവൻ മാർക്കും, ഈ ഒരു പ്രോബ്ലത്തിനുള്ള മുഴുവൻ മാർക്കും നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ സാധിക്കാവുന്ന ഒരു പ്രോബ്ലമാണ്. ജസ്റ്റ് ആ ഫോർമുല ബൈഹാർട്ടാക്കി വെക്കുക, എന്നിട്ട് അതിൽ ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ള ഒരേ ഒരു വാല്യൂ മാത്രമേ അതിൽ ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ളൂ, വാല്യൂ ഓഫ് ഡി. എന്നിട്ട് അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട കാര്യം മാത്രമേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ള ഒരു പ്രോബ്ലമാണ്. ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മുഴുവൻ മാർക്കും നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുന്നതാണ്. എന്തെങ്കിലും ഈ ഒരു പ്രോബ്ലത്തിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.